എവരിബഡി എവർക്കും എം ടി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ മുർഷിദ് എം ടി. നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ക്രിയേറ്റീവർ മൈൻഡിന്റെ പുതിയൊരു എപ്പിസോഡാണ്, രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇനി നമ്മളെ ഗസ്റ്റാക്കി വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഫാത്തിമ സന, മലപ്പുറം ചെമ്മങ്ങടൂർ സ്വദേശി, ചെമ്മങ്ങടൂർ സ്കൂൾ പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിൽ ഇന്ന് അവർ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുത്തൽ. പല ആളുകളെയും അവനവൻ്റെ വീട്ടിൽ നിന്ന്, ഫ്രണ്ട്സുകളെ ഇടയിൽ നിന്ന്, പല ഇടയിൽ നിന്ന് ഒറ്റപ്പെടുത്തലുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ ഈ കോൺടെസ്റ്റിൽ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ താഴെ കാണുന്ന ടെലിഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറും അതന്നെയാണ്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളൊരു ക്രിയേറ്റിവിറ്റി വീഡിയോ അയക്കാൻ സെൻഡ് ചെയ്ത് തരിക. ഈ കോൺടെസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയേണ്ട ഒരു വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് മുകളിൽ പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ താഴെ ഉണ്ടാവും, നിങ്ങളെല്ലാവരും എല്ലാ വീഡിയോയും പോയി കാണാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സുഖമാണോ എന്ന്? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളെ മൈൻഡ് ചെയ്യാൻ പഠിക്കണം, ഇടയ്ക്ക് നമ്മളോട് ചോദിക്കണം നമുക്ക് സുഖമാണോ എന്ന്. ഞാനൊരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞിരട്ടെ. ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, പിറ്റേ ദിവസം അവളുടെ സ്കൂളിൽ പ്രവേശനോത്സവമാണ്. തീർച്ചയായിട്ടും പുതിയ സ്കൂൾ, പുതിയ ക്ലാസ് റൂം, നമ്മൾ എന്തായിരിക്കും, പുതിയ ബാഗ് വേണം, പുതിയ യൂണിഫോം വേണം, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഈ കുട്ടി ഉമ്മാട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് പ്രവാസിയായി മാറിയ അവളുടെ പിതാവിനും ഒരു പക്ഷേ അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കെവിടെയോ വെച്ച് അവളുടെ പിതാവിൻ്റെ കോളുകളും ഇടയ്ക്ക് കൊണ്ടുവരുന്ന മിഠായികളുടെയും മറ്റു എണ്ണമൊക്കെ കുറഞ്ഞു പോയപ്പോൾ, എവിടെയോ അവളുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ, അവിടെയാണ് ആ പെൺകുട്ടി ഒറ്റയ്ക്കായതും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. യഥാർത്ഥത്തിൽ ഓരോ ദിവസവും കഴിച്ചു കൂട്ടാനുള്ള പണം വരെ തികയാത്തൊരവസ്ഥ. അങ്ങനെ ആ ഉമ്മ തൊട്ടടുത്ത വീടുകളിൽ അറിയുന്നിടത്തെല്ലാം കടം ചോദിക്കുന്നുണ്ട്, ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ ഉമ്മയ്ക്കത് കിട്ടുന്നില്ല. എന്നാൽ ആ ഉമ്മ തൻ്റെ കുട്ടിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഒരിക്കലും നിരാശപ്പെടാതെ പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്നു. ആ രണ്ട് വർഷക്കാലം, അവളുടെ ഉപ്പ കൂടെ ഇല്ലാത്ത ആ രണ്ട് വർഷക്കാലം അവളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. ഉപ്പയുടെ ഫോൺ കോൾ പോലും വരുന്നില്ല, ഉപ്പയുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരെക്കാൾ കൂടുതൽ ഇഷ്ടം ഉപ്പമാരോടായിരിക്കും അല്ലേ? അങ്ങനെ ഈ പെൺകുട്ടിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആ കുട്ടി ഒരിക്കലും സങ്കടപ്പെടുന്നില്ല. ആ കുട്ടി തൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് ചിലപ്പോൾ അതെല്ലാം ചിത്രങ്ങളാക്കി വരയ്ക്കുന്നത് കാണാം, ചിലപ്പോൾ അതൊക്കെ കഥകളാക്കി പറയുന്നത് കാണാം. അങ്ങനെ അവൾ അവളുടെ പ്രശ്നങ്ങൾ അവളായി മറികടന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ അവളോട് തന്നെ സംസാരിക്കുന്നതും കേൾക്കും. അങ്ങനെ ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രശ്നത്തെ നേരിട്ടത് അങ്ങനെയാണ്. ചെറിയ ചെറിയ പ്രതീക്ഷകൾ മനസ്സിൽ ഉണ്ടാക്കി എടുത്തുകൊണ്ട് തൻ്റെ ആ വലിയ പ്രശ്നത്തെ അവൾ നേരിട്ടു. ഏറെ കാത്തിരിക്കേണ്ടി വന്നില്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ഉപ്പ അവൾ തിരിച്ചു വന്നു ഒരുപാട് സമ്മാനങ്ങളുമായിട്ട്. ഉപ്പയില്ലാത്ത പെരുന്നാളുകളിൽ ഒരു പക്ഷേ പുത്തനെടുപ്പിടാൻ ആഗ്രഹിച്ച പല പെരുന്നാളുകളും അവൾക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ അവളുടെ ഉപ്പ വന്ന സമയത്ത് അവൾ ആഗ്രഹിച്ചതിൽ വെച്ച് അവൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് ഗിഫ്റ്റുകളുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവൾ വളരെ ഹാപ്പിയായി. അങ്ങനെയാണ് ആ ഒരു നാലാം ക്ലാസ്സാണ് എന്നെ ഒറ്റപ്പെടലിൽ നിന്ന് എങ്ങനെ മറികടക്കാമെന്ന് പഠിപ്പിച്ചു തന്നത്. ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഇന്ന് ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളത് പൊതുവെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. കാരണം ഞാനിപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു സുഹൃത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു, എനിക്കിതിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇടയ്ക്കൊക്കെ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, എന്നോട് തന്നെ എൻ്റെ പണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഇരിക്കാറുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ മനസ്സും ഇപ്പം നല്ല സുഹൃത്തുക്കളാണ്. ഇത് പറയുന്ന സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്, ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളോട് സംസാരിക്കാൻ പഠിക്കാം, നമുക്ക് നമ്മളോട് തന്നെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എവിടെയും ഒറ്റപ്പെട്ടു പോകുന്നില്ല. നമ്മൾ പറയാറുണ്ടല്ലോ എണ്ണമറ്റ പരാതികളാണ് നമുക്ക്, എന്നെ ആരും മൈൻഡാക്കുന്നില്ല, എനിക്ക് ആരും കൂട്ടുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ കൂട്ട് നമ്മൾ തന്നെ ആവുക, നമുക്ക് മറ്റാരും വേണ്ട എന്നല്ല, ഇടയ്ക്കൊക്കെ നമ്മളോട് സംസാരിക്കാൻ നമ്മൾ പഠിക്കാം. അത് പറയുന്ന സമയത്തെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ,
ഇന്നലെ എനിക്ക് ഒരു ചാൻസ് കിട്ടി. നാട്ടിലെ അത്യാവശ്യം പ്രശസ്തമായിട്ടുള്ള ഒരു ന്യൂസ് ചാനലിൽ ന്യൂസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ആ ന്യൂസ് ചാനലും മാധ്യമവും ഒക്കെ അത്യാവശ്യം ഫേമസ് ആണ്, ഒരുപാട് ആളുകൾ കാണും. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എന്നാലും എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ഞാൻ കളയണ്ടെന്ന് വെച്ചു അവിടെ പോയി അവതരിപ്പിച്ചു. അവതരിപ്പിച്ച് പിറ്റേ ദിവസം ന്യൂസ് ലൈവ് വന്ന സമയത്ത് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാനതിൽ ഒരുപാട് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അറിയാതെ സംഭവിച്ചതാണ്. അങ്ങനെ അത് കളിയാക്കിയിട്ടും പരിഹസിച്ചുകൊണ്ടൊക്കെയുള്ള ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പക്ഷേ അതിനൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ് ഈ സമയത്ത്. കാരണം ആദ്യം അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി, എന്താണ് ഇങ്ങനെ, എനിക്ക് എന്താണ് ഇങ്ങനെ എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞത് എന്താ അറിയോ, നീ പേടിച്ചുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ടാക്കിയാൽ നിനക്ക് നഷ്ടമാവുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം ഇന്ന് നീ അത് പോയി, അത് ചെയ്തു, എനിക്ക് എക്സ്പീരിയൻസ് ആയി, നിൻ്റെ തെറ്റുകൾ എന്താ നിനക്ക് മനസ്സിലാക്കാൻ പറ്റി, അതറിയുമ്പോഴാണ് നിനക്ക് തിരുത്താനുള്ള അവസരം വരുന്നത്. തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഇനിയും ചാൻസുകൾ കിട്ടിയേക്കാം, അന്നൊക്കെ നിൻ്റെ ഈ തെറ്റുകൾ തിരുത്തി ഒരുപാട് ഒരുപാട് മുന്നേറാൻ നിനക്ക് കഴിഞ്ഞേക്കാം. അപ്പോൾ ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും ചോദിക്കാൻ ഒരാൾ വേണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ അങ്ങനെ ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് വളരെ നല്ലതല്ലേ. അപ്പോൾ നമുക്കുള്ളിൽ തന്നെ നമ്മുടെ ഏറ്റവും നല്ല, നമുക്ക് ഏറ്റവും എന്തും പറയാൻ പറ്റുന്ന, എന്തിനും കൂടെ നിൽക്കുന്ന ഒരു കട്ടച്ചങ്കിനെ നമുക്ക് ഉണ്ടാക്കിയെടുത്തോടെ. പിന്നെ നിങ്ങൾ ആരും ഒറ്റപ്പെടില്ലടോ, നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് ഒരു സുഹൃത്ത്. ആ സുഹൃത്തിനെ കണ്ടെത്തിയിട്ട് നിങ്ങളെ കൂടെ കൂട്ടുക, കൂടപ്പിറപ്പായിട്ട് കൂട്ടുക. അപ്പോൾ പിന്നെ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ്, വലുതും ചെറുതുമായിട്ടുള്ള കുറേ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. അതൊക്കെ നേടിയെടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ട്രിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ, നമ്മുടെ ഉള്ളിലുള്ള ചങ്കിനെ വിട്ടുകളല്ലേ. സന നിന്റെ വീഡിയോ വളരെയധികം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക്, ഇതുവരെ വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് വളരെയധികം നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ്, ഞാൻ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ വീഡിയോസുകൾ സെൻഡ് ചെയ്ത് തന്നെങ്കിൽ എൻ്റെ വാട്സപ്പ് ടെലിഗ്രാമിൻ്റെ ഐഡി ഞാൻ താഴെ കൊടുക്കുക, അതിലേക്ക് നിങ്ങൾ ക്രിയേറ്റിവിറ്റി വീഡിയോ അയച്ചു തരിക. അപ്പോൾ ആരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നാളെ കൃത്യം 7 മണിക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഞാൻ മുർഷിദ് എം ടി.